അപ്രതീക്ഷിതമായിരുന്നു. അസാധാരണമായ തരത്തിൽ കടലാക്രമണം ഉണ്ടായ സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യത. ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്നലെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്തിന്റെ വിവിധ തീരദേശ മേഖലകളിൽ വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. പൊഴിയൂർ മേഖലയിൽ ഇപ്പോഴും വീടുകളിൽ നിന്ന് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരം പൂന്തുറയിൽ നിന്ന് കെ സി ബിബിൻ, കൊല്ലം മുണ്ടക്കലിൽ നിന്ന് മുഹമ്മദ് കൗസർ, തൃശൂർ പെരിങ്ങനം ബീച്ചിൽ നിന്ന് നടരാജ് പരശുറാം എന്നീ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കെ സി ബിബിനിലേക്ക്. ബിബിൻ, ഇന്നലെ പെട്ടെന്ന് ഈ പഴയ സുനാമി ഓർമ്മയൊക്കെയാണ് ആദ്യം വന്നത് ഈ കടലാക്രമണത്തിന്റെ വാർത്ത കേട്ടപ്പോൾ. പ്രത്യേകിച്ച് തീരത്ത് ഏതാണ്ട് തൃശൂർ വരെ ഈ തീരത്താകെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആശങ്ക ഒരു പരിധിവരെ ഒഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും എന്താണ് സാഹചര്യം? അബ്ജുവിന്റെ, സാധാരണ കാലവർഷ സമയത്താണ് ഇത്ര വലിയ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ഇന്നലെ ഈ സമയത്ത് എല്ലാം തന്നെ ഉച്ചയ്ക്കോടുകൂടിയാണ് ഈ കടലാക്രമണം കൂടിയത്. അതിനുശേഷം സംസ്ഥാനത്തെ പ്രധാനമായും തെക്കൻ കേരളത്തിന്റെ പല ജില്ലകളിലും ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായി. അപ്പോൾ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം തന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു, ഇത് ആശങ്കപ്പെടേണ്ട ഒന്നല്ല, കാരണം ഇത് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന വലിയൊരു തിരയിളക്കം കിലോമീറ്ററുകൾ താണ്ടി കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ തെക്കൻ തീരങ്ങളിലും വന്ന് ശക്തമായി തിരയായി അടിക്കുന്നതാണ്. പക്ഷേ ഏതാണ്ട് ഒരു 100 മീറ്ററോളം പല സ്ഥലങ്ങളിലും അകത്തേക്ക് വെള്ളം കയറി. ഈ ഭാഗം, ഈ വള്ളങ്ങളൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ ഇന്നലെ ഒരുപാട് തിരയടിച്ച് ഈ വള്ളങ്ങളൊക്കെ നീങ്ങിപ്പോയി എന്നാണ് ഒരു നാട്ടുകാരൊക്കെ പറയുന്നത്. രണ്ടുപേർക്കും ഇവിടെ പരിക്കേറ്റിരുന്നു. ഏറ്റവും കൂടുതൽ പുല്ലുവിള മുതൽ പൊഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് ഇന്നലെ വെള്ളം കയറിയത്. ഒട്ടേറെ വീടുകൾ, ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിൽ 200-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുറേ അധികം സ്ഥലങ്ങളിൽ വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ഉണ്ട്. തീരദേശ റോഡുകളിലെല്ലാം തന്നെ ഇന്നലെ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. കോവളം അതുപോലെ തന്നെ വർക്കല പോലെയുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇന്നലെ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു, കാരണം ഇന്നലെ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ അഞ്ചുതെങ്ങ് ഭാഗത്താണ് മറ്റൊരു കൂടുതലായിട്ടും കടലാക്രമണം ഉണ്ടായത്. അവിടെയും തുമ്പ ഭാഗത്തൊക്കെ ഏതാണ്ട് 100 മീറ്ററോളം തന്നെ അകത്തേക്ക് വെള്ളം കയറി. ഈ വെള്ളം പലതും പൊഴിയുള്ള ഭാഗത്തൊക്കെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങിയിട്ടുണ്ട്. പൊഴിയൂരിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഇന്നലെ അടിയന്തരമായി തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു. തീരദേശ മേഖലയിലുള്ള തീര ജില്ലകളിലെ കളക്ടർമാരുടെ യോഗം ഇന്നലെ ഓൺലൈനിൽ ചേർന്നു. ഇന്നിപ്പോൾ മത്സ്യബന്ധനത്തിനൊക്കെ ഒരു നിർദ്ദേശങ്ങൾ ഉണ്ട്. ഉയർന്ന തിരമാലകൾ ഉണ്ടെങ്കിൽ ഇറങ്ങരുത് എന്നെങ്കിലും ഇവിടെയൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ തന്നെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദുഃഖവെള്ളിയും അതുപോലെ ഈസ്റ്റർ ആഘോഷമൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം അവധിക്ക് ശേഷം ഇറങ്ങുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ ജോലിക്ക് വേണ്ടി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കാണുന്ന തിരമാല നമുക്കറിയാം സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. പക്ഷേ ഈ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമൊക്കെ പറയുന്നത് വലിയ ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യമില്ല, ഇത് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്.